അമൽ, രാവിലത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. നേരത്തെ അമൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഈ മഴ ഏതെങ്കിലും തരത്തിൽ പോളിംഗിനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടോ മുന്നണികൾക്ക്? ഇതുവരെ മികച്ച പോളിംഗ് അല്ലേ രേഖപ്പെടുത്തിയത്? ഒന്നും അതിശക്തമായ മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയായിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് മഴ കഴിഞ്ഞങ്ങ് പോയി. ആ മഴ ഇപ്പോഴൊന്ന് ശമിച്ചിട്ടുണ്ട്, തൂളുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ വലിയ ശക്തമായ മഴ പെയ്യുന്നില്ല. പക്ഷേ ആളുകളുടെ വരവിന്റെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്, ആളുകളുടെ ഒഴുക്കിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മൾ ആ ക്യൂവിൽ കാണുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കുറെ അധികം സമയമായി ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. ആ ക്യൂവിന്റെ നീളം കണ്ടാൽ മനസ്സിലാകും അത് ഇവിടെ വരെ പോയിട്ടുണ്ട് എന്നത്. അങ്ങ് കിടക്കുകയാണ്, ആ സ്കൂളിന്റെ പിന്നെ ഈ സൈഡിലേക്ക് പുറകു വരെ അങ്ങനെ നീണ്ടു കിടക്കുന്ന വലിയ ക്യൂ ആണ്. ആളുകളൊക്കെ മണിക്കൂറുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഈ സമാനതകളില്ലാത്ത ഒരു തിരക്ക് പുതുപ്പള്ളിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മഴ പെയ്തു. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് മഴ ശക്തമായിട്ടുണ്ട് എങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്തതുപോലെ മഴ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പോളിംഗിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക തുടക്കത്തിൽ തന്നെ മുന്നണികൾ പങ്കുവച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ ഒരുക്കുകയും ചെയ്തു. പരമാവധി ആളുകളെ രാവിലെ തന്നെ ബൂത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള ഒരു നീക്കമായിരുന്നു മൂന്ന് മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനാൽ രാവിലെ എല്ലായിടങ്ങളിലും നല്ല തിരക്ക് പ്രകടമാകുകയും ചെയ്തു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ജോർജിയൻ പബ്ലിക് സ്കൂളിലാണ്, 127 നമ്പർ ബൂത്ത്. അവിടുത്തെ തിരക്കാണ് കാണുന്നത്. തൊട്ടപ്പുറെ ചാണ്ടിമുന കുടുംബവും വോട്ട് ചെയ്തു പോയ 126 നമ്പർ ബൂത്തുണ്ട് അവിടെ. പക്ഷേ ഇത്രയും തിരക്കില്ല, പക്ഷേങ്കിലും അവിടെയും തിരക്കുണ്ട്. വലിയ തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നു. മൂന്ന് മുന്നണികളുടെയും കാടിളക്കിയുള്ള പ്രചരണം വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഈ തിരക്ക് സൂചിപ്പിക്കുന്നത്. ഇനി ഇത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മഴ എന്തായാലും ഇപ്പോൾ അങ്ങ് പോയിട്ടുണ്ട്. ഇനിയും അത് പെയ്യാതിരുന്നാൽ വൈകുന്നേരത്തേക്ക് ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ കൂടി വരും എന്നുള്ളതാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ പോൾ ചെയ്ത 122,000 ഒരു 20,000 വോട്ട് കൂടി കൂടുതൽ പോൾ ചെയ്യിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. ഒരു 1.5 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും പോകാൻ സാധ്യതയില്ല. ഒരു 1.40 എങ്കിലും പോൾ ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. ഓരോ വീട്ടിലും 3, 4, 5 തവണ സ്ക്വാഡ് പ്രവർത്തനം നടത്താൻ എത്തിയതാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് അവരുടെ അണികൾ എത്തിയതാണ്, പ്രവർത്തകർ എത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പുതുപ്പുള്ളിക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കേരളം ചർച്ച ചെയ്യുന്ന, രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും പ്രമുഖരായ നേതാക്കൾ ഒന്നടങ്കം പുതുപ്പള്ളിയിലേക്ക് എത്തി പ്രചരണം നടത്തിപ്പോയതാണ്. അതിനാൽ തന്നെ ഈ പുതുപ്പള്ളി രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമാണ് എന്നുള്ള കാര്യം പുതുപ്പള്ളിക്കാരും തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ പരമാവധി ആളുകൾ എത്തി വോട്ട് ചെയ്യാനായി എത്തും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വലിയ തിരക്ക്, ഈ കാണുന്ന വലിയ തിരക്ക് അതിന്റെ തന്നെയാണ്. ഇവരൊക്കെ കുറെ അധികം സമയമായി ക്യൂവിൽ നിൽക്കുന്നതാണ്. എത്ര സമയമായി ക്യൂവിൽ നിൽക്കുകയാണ്? മുക്കാമണിക്കൂറായി. ഇനി നിൽക്കേണ്ടി വരുന്നു, കുറെ അധികം ദൂരം ഇനിയുണ്ട് നിൽക്കേണ്ടി വരുന്നു. കുഴപ്പമില്ല, മഴ ഈ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പോളിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യതയെല്ലാം കാണും? ഇല്ല, മഴ നല്ലതല്ലേ. മഴ നല്ലതാണ്, പക്ഷെ ആ മഴ കൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യാൻ എത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലേ. പുതുപ്പള്ളിക്കാരെല്ലാം ജനാധിപത്യ വിശ്വാസികളും എത്തും. ഇതാണ് മഴ ഒന്നും ഇവരെ ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് മുക്കാമണിക്കൂറായി. ഇനി ഏകദേശം ഒരു അരമണിക്കൂറോടി വേണ്ടി വരും എന്ന് തോന്നുന്നു ഈ തിരക്ക് കണ്ടിട്ട്. അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്നു. ആ ശക്തമായ മത്സരത്തിന്റെ പ്രതീതി അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഓരോ ബൂത്തുകളിൽ നിന്നും കാണാനുള്ളത്. അത് ഇവിടെ മാത്രമല്ല, അകലക്കുന്നം പോലെയുള്ള മലയോര മേഖലകളുണ്ട്. അവിടെ എല്ലാം ഇതിന് സമാനമായി തന്നെയുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ രാവിലെ പോയ ബൂത്തുകളിൽ ഒരിടത്തും ആൾത്തിരക്കില്ലാത്ത ഒരു ബൂത്തും കാണാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. സാധാരണ നിലയിൽ പുതുപ്പള്ളിയുടെ ഒരു രീതി പരിശോധിച്ചാൽ ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ ഈ ജോലിക്കെല്ലാം പോകുന്ന ആളുകൾ കൂട്ടത്തോടെ ഒന്ന് വോട്ട് ചെയ്തു പോകും. അതിനുശേഷം കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഏകദേശം ഒരു 10 ഒന്ന് വോട്ട് ചെയ്തൊക്കെ അങ്ങ് പോകും. പിന്നീടുള്ളതെല്ലാം വൈകിട്ടാണ്, ഉച്ച സമയത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 12 സമയത്തൊന്നും ഒരു കാലഘട്ടത്തിലും പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ തിരക്കുണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇവിടുത്തെ ആളുകളും അതുതന്നെയാണ് പറയുന്നത്, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന്. ഇപ്പോൾ ഈ കാണുന്ന ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പോയത് തന്നെയാണ്, വലിയ തോതിലുള്ള കാടിളക്കിയുള്ള പ്രചരണം നടന്നു. അതിനാൽ തന്നെ ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് പുതുതായി ചേർക്കപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞ തവണത്തെ അത്രയുമൊക്കെ തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്ന അഞ്ചിത, ഈ മണ്ഡലത്തിലെ ഒരു 10 വീട്ടിൽ നമ്മൾ പോയാൽ ആ 10 വീട്ടിൽ 2 വീട്ടിൽ ആളുണ്ടാവില്ല, അവർ വിദേശത്തായിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥിതി കൂടിയുണ്ട്. ഒരു 20,000 ഏകദേശം 11,000 മുകളിൽ ആളുകൾ പുറത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ വോട്ട് പോൾ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ വന്നാലും 1.76 അത് പോൾ ചെയ്യപ്പെട്ടില്ല എങ്കിൽ കൂടി, ബാക്കി മണ്ഡലത്തിലുള്ള കുറെ ആളുകൾ വരാതിരുന്നാൽ കൂടി അത്യാവശ്യം നല്ല പോളിംഗ് പെർസെന്റേജ് ഇത്തവണ ഉണ്ടാകേണ്ടതാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ആ മഴ വന്നു പോയതിനു ശേഷം ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ, പുതുതായി ഈ ക്യൂവിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് ഈ ക്യൂവിന്റെ നീളം കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ അങ്ങ് മാറി, അതങ്ങ് പെയ്തൊഴിഞ്ഞു. സൂപ്പർ മഴയായിരുന്നു, അപ്പോൾ ആ മഴ പെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ആ മഴ പോയ സ്ഥിതിക്ക് ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പുതുപ്പള്ളിക്കാർ വലിയ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ കാണുന്നു. നേരത്തെ ആ പാമ്പാടിയിലൊക്കെ കുട്ടിക്കലാശം നടന്ന സമയത്തും മഴയും വെയിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ച് അവിടെ ആവേശത്തിന്റെ അലകടൽ തീർത്ത പ്രവർത്തകരെ
നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ആവേശം പുതുപ്പള്ളിക്കാർക്കുണ്ട്. അതിനാൽ തന്നെ ഈ മഴ കൊണ്ട് അവരുടെ ആവേശത്തെ കെടുത്താൻ കഴിയില്ല, തിരഞ്ഞെടുപ്പ് ആവേശത്തെ കെടുത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഞ്ജിത.